Hello friends, welcome to Nuras Recipes. Ellavarkum Nuras Recipes ilekku orikkal koodi swagatham. Appo innu nammal nalla oru Netholi fried recipe aanu kaanikkunnathu. Valare easy aayittu thanne thayyarakkan pattuna oru fried recipe aanathu. Endayalum aadiyattana aarengilum ee channel kaanunnengil ee video ishtapettal onnu subscribe cheyidekkane. Appo nammalde fry thayyarakkanayittu namukku aadiyattu Netholi ilekku 1/2 teaspoon perinjeerathinte podi ittu kodukkuka. അതിനുശേഷം നമുക്കൊരു 1/4 teaspoon ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അതൊരു 1/2 teaspoon മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇവിടെ ഞാൻ ഒരു 1/2 tablespoon മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മിക്സ് ചെയ്ത് നോക്കുമ്പം കുറച്ചും കൂടി ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ 1/2 tablespoon എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് അപ്പോൾ നല്ല മുളകൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മുളക് അധികം കുറച്ചും കൂടി ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണം. പിന്നെ എരിവിനനുസരിച്ചും എടുക്കുക. ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 15 minutes വെക്കുക. അതിനുശേഷം ഒരു പാത്രമൊക്കെ അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ എണ്ണയൊക്കെ നല്ല ചൂടായിട്ടുണ്ട്. ചൂടായതിന് ശേഷം നമ്മൾ നെത്തോലി ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് വലിയ നെത്തോലിയാണ്. അപ്പോൾ കുറച്ച് ചെറിയ നെത്തോലിയാണ് വേറൊരു രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അതിനി ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പോൾ എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ വലിയ പാൻ എടുത്ത് വെച്ചത് അപ്പോൾ ഒരു ട്രിപ്പിൽ തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ഫ്രൈ ചെയ്യാനായിട്ടാണ് വലിയ പാൻ എടുത്ത് വെച്ച് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഒരു സൈഡൊക്കെ നല്ല ബ്രൗൺ ആയി വരുന്നുണ്ട്. നല്ല ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ മീൻ പൊടിയാതെ ശ്രദ്ധിക്കണം. പൊടിയാതെ നമ്മൾ കുറച്ച് സോഫ്റ്റായിട്ട് മീൻ ഫുള്ള് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു കുറച്ച് നല്ല ബ്രൗൺ കളർ ആകണം. അതായത് ഇതേപോലെ മൂത്ത് വരണം. എന്നാലേ ആ ഒരു ഫ്രൈക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതിൻ്റെ മസാലയൊക്കെ മൂത്തിട്ടുണ്ടാകണം. അതിലൊരു പച്ച മസാലയൊന്നും ഉണ്ടാകാത്ത രീതിയിൽ നമ്മളിത് ഫ്രൈ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പോൾ നല്ല ഒരു നെത്തോലി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇത് എണ്ണയിൽ നമുക്ക് കോരി മാറ്റാം സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ട്. എന്തായാലും നിങ്ങൾ നെത്തോലി ഫ്രൈ ഒക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു രീതിയിൽ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലേക്കൺ കാണും, അതിൽ ഓൾ എന്നൊരു ഓപ്ഷനുണ്ട്, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.